ഹലോ ഫ്രണ്ട്സ്, കൺട്രോൾ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ടൈം റെസ്പോൺസ് ഓഫ് ഫസ്റ്റ് ഓർഡർ കൺട്രോൾ സിസ്റ്റം ഫോർ യൂണിറ്റ് റാമ്പ് ഇൻപുട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ഈ സെയിം ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിരുന്നു കൊടുത്തിരുന്നത്. ഈ വീഡിയോയിൽ ആ സെയിം ഫസ്റ്റ് ഓർഡർ സിസ്റ്റത്തിൽ യൂണിറ്റ് റാമ്പ് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചേഞ്ച് ആണ് വരുന്നത് എന്നുള്ളത് കാണാൻ പോവാണ്. സോ നമ്മൾ നേരത്തെ കണ്ട സെയിം സിസ്റ്റമാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, വിച്ച് ഇസ് എ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം. ഇതിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ കണ്ടിരുന്നു, ജി ഡിവൈഡഡ് ബൈ വൺ പ്ലസ് ജി എച്ച് ആണ്. അതിൽ ജിക്ക് നമ്മൾ ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും, വൺ ബൈ വൺ പ്ലസ് എസ് ടി ആണ് നമുക്ക് കിട്ടുക. ആൻഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നമ്മൾ ആർ ഓഫ് ടി ആണ് എടുക്കുന്നത്. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു വൺ ആയിരുന്നു, സോ വൺ ബൈ എസ് ആണ് കിട്ടിയത്. ഇവിടെ നമുക്ക് വൺ ബൈ എസ് സ്ക്വയർ ആണ് വരുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ റെസ്പോൺസിൽ സി ഓഫ് എസ് ഇസ് ഈക്വൽ ടു ആർ ഓഫ് എസ് ഇൻ ടു ദിസ് വൺ. നമുക്കറിയാം ഇത് എന്ന് പറയുന്നത് സി ഓഫ് എസ് ഡിവൈഡഡ് ബൈ ആർ ഓഫ് എസ് ആണ്. ഈ ആർ ഓഫ് എസ് എന്ന് പറയുന്നത് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഈ ആർ ഓഫ് എസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ദിസ് വൺ ബൈ എസ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ദാറ്റ് മീൻസ് നമ്മളുടെ ഇക്വേഷൻ എങ്ങനെ മാറും, ഇങ്ങനെ മാറും. ഓക്കെ, ഈ തന്നിരിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ മാത്രമേ നമുക്ക് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ റീഅറേഞ്ച്മെൻറ്റ് ഞാനിവിടെ നടത്തുകയാണ്. ദാറ്റ് ഈസ് നമുക്ക് ഈ സിസ്റ്റത്തിനെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് ഇങ്ങനെ മാറ്റി എഴുതാണ്. ദാറ്റ് ഈസ് വൺ മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ പ്ലസ് ടി സ്ക്വയർ വൺ പ്ലസ് എസ് ടി. സോ ഇങ്ങനെ ഞാൻ ഈ മാറ്റി എഴുതി. സപ്പോസ് ഇതിനെ ഒന്ന് ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാന്ന് വിചാരിക്കുക, ഇത് ഇൻറ്റു ദിസ് വൺ ആൻഡ് ദിസ് ഇൻറ്റു ദിസ്. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇതിൽ ഇതും ഇതും ക്യാൻസൽ ആയിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്താണ്, ഈ തന്നിരിക്കുന്ന സെയിം ഫംഗ്ഷൻ തന്നെയാണ്. സോ ഇതിനെ ഞാൻ ഇങ്ങനെ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ദിസ് ഇസ് സെയിം ആസ് ദിസ്. സോ ഈ ഇക്വേഷൻ എങ്ങനെ മാറും, ഇങ്ങനെയായിട്ട് മാറും. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് എഴുതാം. ദാറ്റ് ഇസ് വൺ ബൈ എസ് സ്ക്വയർ എന്നുള്ള ഫസ്റ്റ് പാർട്ട് മൈനസ് എസ് ടി ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ ആണ്. അതിൽ എസ് എസും ക്യാൻസൽ ആയി പോയിട്ടുണ്ടെങ്കിൽ ടി ബൈ എസ് കിട്ടും. പ്ലസ് ടി സ്ക്വയർ ഡിവൈഡഡ് ബൈ, നമുക്കറിയാം എസ് പ്ലസ് എന്നുള്ള ഫോമിൽ കിട്ടാൻ വേണ്ടി ഈ ടീനെ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. സോ ടി ഇൻറ്റു എസ് പ്ലസ് വൺ ബൈ ടി ആണ് കിട്ടുക. ഇതിൽ ടീം ടീം ക്യാൻസൽ ആയി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് വൺ ബൈ ടി ആണ് നമുക്കവിടെ കിട്ടുക. ഓക്കെ, സോ ഇതിനെ നമുക്കിനി ഡയറക്റ്റ് ആയിട്ട് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കാം. സോ എന്ത് കിട്ടും, നമ്മൾ ഇതിനെ എടുത്തു കഴിഞ്ഞാൽ വൺ ബൈ എസ് സ്ക്വയർ ആണെങ്കിൽ ടി, വൺ ബൈ എസ് ആണ് ദാറ്റ് ഇസ് വൺ, ടി ഇവിടെ നമുക്കും കോൺസ്റ്റൻ്റ് ആയിട്ടുണ്ട്, പ്ലസ് ഇവിടുത്തെ ടി ഉണ്ട്, ടി ഇൻ ടു വൺ ബൈ എസ് പ്ലസ് വൺ ബൈ ടി. അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, ഇ ടു ദ പവർ മൈനസ് ടി ബൈ ക്യാപിറ്റൽ ടി എന്ന് മാറ്റി എഴുതാം. സോ ദിസ് ഇസ് ദ ടൈം റെസ്പോൺസ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ഫോർ യൂണിറ്റ് റാമ്പ് ഇൻപുട്ട്. ഓക്കെ, ഇതാണ് നമുക്കവിടെ കിട്ടുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു എക്സ്പ്രഷനെ നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം. സോ നമ്മളിതിനെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതാണ് നമ്മളുടെ സി ഓഫ് ടി എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് അവർ ആക്ച്വൽ ആർ ഓഫ് ടി. സോ ഇതിലൊരു ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ദ എറർ. സോ ഈ എററിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം, കഴിഞ്ഞ തവണ ചെയ്ത പോലെ തന്നെ ആ ഇ ഓഫ് ടി ഈസ് ഈക്വൽ ടു എന്താണ്, നമ്മളുടെ ഇൻപുട്ട് മൈനസ് ഔട്ട്പുട്ട് ആയിരിക്കുമല്ലോ നമ്മളെ എറർ എന്ന് പറയുന്നത്. സോ അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം, ആർ ഓഫ് ടി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ടി. സോ ടി മൈനസ് നമുക്ക് കിട്ടിയിട്ടുള്ള ഈ എക്സ്പ്രഷൻ, ടി മൈനസ് ക്യാപിറ്റൽ ടി പ്ലസ് ടി ഇ റേസ് ടു മൈനസ് ടി ബൈ ടി എന്ന് നമുക്ക് എഴുതാം. ഇതിൽ ഈ ടീം ടീം ക്യാൻസൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്നത് എന്താണ്, ടി മൈനസ് ടി ഇ റേസ് ടു മൈനസ് ടി ബൈ ടി എന്നുള്ള ഫോം കിട്ടും. സോ ദിസ് ഇസ് ദ എറർ. ഓക്കെ, സോ ഈ എററിൽ നിന്ന് നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് എറർ കണ്ടുപിടിക്കാം. സ്റ്റഡി സ്റ്റേറ്റ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിരുന്നു, ദാറ്റ് ഇസ് വെൻ ടി ഇസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആവുന്ന സമയത്ത് എന്താണോ നമ്മുടെ ഔട്ട്പുട്ട് അതാണ് നമ്മളുടെ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ ഈ ഒരു എററിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് എറർ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന ഈ ഇ ഓഫ് ടിയുടെ ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റീവ് ആയിട്ട് കൊടുത്താൽ മതി. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ടി ടെൻസ് ടു ഇൻഫിനിറ്റീവ് ആയിട്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് കിട്ടും, ഇവിടെ ഇ റേസ് ടു മൈനസ് ഇൻഫിനിറ്റി എന്നുള്ള ഫോമാണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ ഈ ഫോം എന്ന് പറയുന്നത് ഈ ടേം സീറോ ആയിപ്പോകും അല്ലേ. ഇവിടെ നമുക്ക് സ്മോൾ ടി ഇല്ലാത്തതുകൊണ്ട് ടി അതുപോലെ തന്നെ എഴുതാം. സോ നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് എറർ ഇ എസ് എസ് എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് കിട്ടി, ക്യാപിറ്റൽ ടി ആയിട്ട് കിട്ടി. ഓക്കെ, സോ ഫൈനലി നമുക്കൊരു സമ്മറി ആയിട്ട് ഇങ്ങനെ പറയാം, ഫോർ ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ഇഫ് ദ ഇൻപുട്ട് ഇസ് യൂണിറ്റ് സ്റ്റെപ്പ്, യൂണിറ്റ് സ്റ്റെപ്പ് ആണ് നമ്മളുടെ ഇൻപുട്ട് എങ്കിൽ അതിൻ്റെ ടൈം റെസ്പോൺസ് നമുക്ക് കിട്ടിയിരുന്നത് ഇങ്ങനെയാണ്, ആൻഡ് അതിൻ്റെ എറർ നമുക്ക് കിട്ടിയിരുന്നത്
ഇങ്ങനെയായിരുന്നു, ഇ ടു ദ പവർ മൈനസ് ടി ബൈ ടി ആയിരുന്നു. അതേസമയത്ത് ഫോർ സെയിം സിസ്റ്റം ഇഫ് ദ ഇൻപുട്ട് ഈസ് യൂണിറ്റ് റാം സിഗ്നൽ, റാം സിഗ്നൽ ആയിരുന്നെങ്കിൽ അതിൻ്റെ ടൈം റെസ്പോൺസ് നമുക്ക് കിട്ടിയത് ഇതുപോലെയായിരുന്നു. ആൻഡ് അതിൻ്റെ എറർ എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെയാണ് കിട്ടിയിരുന്നത്. ആൻഡ് ദ സ്റ്റഡി സ്റ്റേറ്റ് എറർ ഈസ് ക്യാപിറ്റൽ ടി. ഓക്കെ, സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.